ഇന്ന് നല്ല മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് വെജിറ്റേറിയൻ ആകാമെന്ന് വെച്ചു. നിങ്ങൾ ആ സ്റ്റവും പാത്രമൊക്കെ എടുത്ത് പുറത്തുണ്ടോ ചേട്ടാ? ചുവരിൽ ആ കരിയ പുറത്ത് വെച്ചാ സ്റ്റവ് കാറ്റുകൊണ്ട് കത്തില്ല. പോയ കത്തുന്നില്ലേ? ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചോ. ഒരു മാസമായിട്ടില്ല പെയിന്റ് അടിച്ചിട്ട്. ഹോട്ടലിൽ പോകാൻ അതിനുള്ള കാശില്ല. മാത്രമല്ല നാട്ടിലുള്ള വല്ല ചെകുത്താന്മാരുടെ കണ്ണിപ്പെട്ട അതോടെ തീരും. ആളും കൂടില്ലാത്ത സ്ഥലത്ത് ലോഡ്ജ് നടത്തുന്ന ഞമ്മക്ക് പ്രാന്താന്നാ ഉമ്മ പറയുന്നത്. വളരെ ശരിയാ, നിങ്ങളെ പോലെ താസാമികളെ താമസിപ്പിക്കുന്നത് ഞമ്മക്ക് പ്രാന്ത് തന്നെ. ആലിക്കോയ വിചാരിക്കുന്നുണ്ടോ ഞാൻ വാളാ തരില്ല എന്ന്? എപ്പോ നേര് പറഞ്ഞാൽ എന്റെ ബാപ്പക്കായിരുന്നു പ്രാന്ത്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടിടം വാങ്ങിയിടുവോ? സത്യത്തിൽ ആലിക്കോയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. പിന്നെ മറ്റേ കാര്യം ഞാൻ ശരിയാക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ എല്ലാം കൂടി 100 രൂപയായി. അല്ല ഒന്ന് ചോദിച്ചേ, നിങ്ങൾക്ക് അമ്മയോട് വല്ല ദേഷ്യമുണ്ടോ? നിങ്ങളെ അമ്മ നമ്മളെ പിടിച്ച് ജയിലിന്റെ അത്താക്കും മാഷേ. അതൊന്നും നടക്കില്ല. ആലിക്കോയ ഈ വേഷം ഇട്ടുകൊണ്ട് നേരെ അങ്ങ് ചെന്നാ മതി, ബാക്കി പൗത്രം പറഞ്ഞോളൂ. ആലിക്കോയ എപ്പോഴും പറയാറില്ലേ സിനിമയിൽ അഭിനയിക്കാൻ ആശയമുണ്ടെന്ന്. ഇത് അഭിനയത്തിന്റെ റിഹേഴ്സൽ ആണെന്ന് വിചാരിച്ചാ മതി. അവിടെ ഏതെങ്കിലും സിനിമ ഡയറക്ടർമാർ വരുമോ? കോയക്ക് സിനിമയിൽ അഭിനയിച്ചാ പോരെ, ഇത് ഒത്തു വന്നാൽ ഞാൻ തന്നെ സിനിമ എടുക്കും. നാദിയ മൊയ്തുന്റെ ഹീറോ ആയിട്ട് ആലിക്കോയക്ക് അഭിനയിക്കണം. അത്രയും വേണോ? ഇരിക്കട്ടെന്ന്. ആലിക്കോയ നാദിയ മൊയ്തു ഈ ടീമിനെ ഞാനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. കൊച്ചു കള്ള, ഐസ് കട്ടമ്മൽ പെയിന്റ് അടിക്കല്ലേ. നമുക്ക് നോക്കാം. പിടിച്ചോളൂ. അങ്ങോട്ടെ സാറേ. അച്ഛനെ മുതലാളി വന്നിരിക്കുന്നു. അച്ഛന്റെ 60 മുതലാളി. 60 മുതലാളി എവിടെ? ദമിറ്റത്തിൽ നിൽക്കുന്നു. അവിടെ കവനെ കിടന്ന് കറങ്ങുമായിരുന്നു. നിങ്ങൾ ജോലി ചെയ്തു? അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം. ഞാൻ വന്ന് വർഷാപ്പിലായിരുന്നപ്പോ തൊട്ടടുത്ത മദ്രാസ എന്ന് പറയാൻ അറബി പഠിച്ചു. അതുകൊണ്ട് ഞാനും വിളിച്ചോണ്ട് പോകും. അജുദ് മാമ, അദാനി അദാനി എന്തവാദ്? അറബിയെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. ഇരിക്കാം. സാത്തേക് സാത്തേക് സാത്തേക്. നീ ഒരു കസേരയും എടുത്തോ. ഏ, ഒരു കസേരയും എടുത്തോ. സാധേക് അമ്മ, സാധേക്. സലാമേ സബാൽക്കെ വേനന്ദ ഷുഗ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഇന്ദ ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. മയബിയാണ് അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോകേഷ് സലിത. അച്യുത് അമിനോകേഷ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മുക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. ഏയ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്യുത് മാമ കലാമി സേവിധാൻ കിമോത്തി അൽബാനി.
എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അച്യുതനെ പോലെ സത്യസന്ധന ഒരു മനുഷ്യനെ എന്റെ അറബി ജീവിതത്തിൽ എതിരായിട്ടും കണ്ടു. അവൻ എന്ത് ചോറയാ? അച്യുത് മാമ കലാമി എന്റെ സഞ്ജിത അൽബ. കൽക്കോത്ത മത്തർ കരേള ബത്തർ. കൽക്കട്ടയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബദി ബലേഷു. അച്യുതനാണ് രണ്ട് ഫാക്ടറികളിലെയും ജനറൽ മാനേജർ. അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ്, ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ. അച്യുത് മാമ കലാമി സേവിധാൻ സൊന്നാത് മധു കാട്ടി. ചായ കുടിച്ചില്ല? വേണ്ട, വരുന്ന വഴി കുടിച്ചു. മലയാളം അറിയാമോ? മലയാളം വരുന്ന വഴിക്ക് കുടിച്ചു. അതെ, ഭരണ ഭയക്കോ കൊടിച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടു എന്നർത്ഥം. അല്ലാതെ തീപ്പെട്ടിയുണ്ടോ? അയ്യോ, ആള് മാറിപ്പോയ അവിടെ നിങ്ങളാണെ ഇന്ന് സൈക്കിൾ ചവിട്ടി എന്റെ അട പോലി പോയാ. എന്തുപറ്റി? അമ്മാവിന്റെ ബസ് ഡ്രൈവർ അയാൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആപ്പിലായത് തന്നെ. ഏ പിശാച്ച് വരുന്നു. എന്താ കാര്യം? എന്റെ സിഗരറ്റ് ലൈറ്റർ അവൻ വാങ്ങിച്ചു. ഇതുണ്ടോ എന്റെ ലൈറ്റർ കൊണ്ട് എന്നെ അവൻ എറിഞ്ഞതാ. അരിച്ചവന്റെ മൂന്ന് ഞാൻ കിടക്കും. എടാ ഉസ്മാനെ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. നിന്നെ ഇന്ന് ചങ്ങലക്കിടാതെ ഞാൻ വിടില്ല. ചങ്ങലയോ? അതിന് എന്റെ പൊന്ന് സാറെ ക്ഷമിച്ചുകള. ലോകത്തോരോ ഡോക്ടർമാരില്ലേ ഇനി അവനെ ചികിത്സിക്കാൻ. എന്റെ അനിയന എന്ത് ചെയ്യാനാ? പ്രാന്തായി പോയി. പ്രാന്തോ? പ്രാന്തെന്ന് പറഞ്ഞ ഇത് തന്നെ.
ലൈറ്റർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അതെടുത്ത് ആരെങ്കിലും എറിയും. അതുപോലെ പുതിയ ഭ്രാന്താണല്ലോ. അതെ, ഇംഗ്ലീഷിൽ ഇതിന് ലൈട്രോഫോബിയ എന്ന് പറയും. എന്തോന്ന്? ആ, നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല. എന്നാലേ പിടിച്ചെവിടെയെങ്കിലും കെട്ടിയിട് അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി കൊല്ലും. അല്ല, എന്താ എന്താന്ന് പേരാ പറഞ്ഞേ? ലൈട്രോഫോബിയ.